ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വയനാട് മേപ്പാടിയിലുള്ള കള്ളാടിക്കടുത്തുള്ള അരണമല ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് അരണമലയിലൊരു ട്രക്കിംഗ് പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ദിവസം ഞങ്ങൾ അരണമലയിലുള്ളൊരു ക്യാമ്പിൽ, ഫോറസ്റ്റിനകത്തുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലെ ക്യാമ്പിനകത്ത് താമസവും അവിടെ നിന്നുള്ള ഫോറസ്റ്റിലെ കാഴ്ചകളും അവിടെ ഒരു റിവർ ചേസൊക്കെ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളും ഉൾക്കൊള്ളുന്ന ഈ ചെറിയൊരു വീഡിയോയാണിത്. സോ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട് ജില്ലയിൽ തന്നെയുള്ള മേപ്പാടി കള്ളാടിയിൽ നിന്ന് പിന്നെ ഏതാണ്ട് നമ്മുടെ 900 കണ്ടീൻ്റെയൊക്കെ അടുത്തായിട്ട് അരണമല ഉള്ളത്. ഈ അരണമലയിൽ ഏതാണ്ട് ഫോറസ്റ്റിൻ്റെയൊക്കെ നടുവിലായിട്ടാണ് ഞങ്ങൾ ഈ പോണ ക്യാമ്പുള്ളത്. അപ്പോൾ നമ്മൾ കള്ളാടിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ബസ് മാർഗമാണെങ്കിലും അല്ലെങ്കിൽ ടൂ വീലർ ആണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും നമ്മൾ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥന്മാരുടെ വണ്ടിയിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഫോറസ്റ്റിനുള്ളിലൂടെ ആയതുകൊണ്ട് ഫോറസ്റ്റുകാർ മറ്റ് പ്രൈവറ്റ് വാഹനമൊന്നും അലവില്ല. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയതിന് ശേഷം ഞങ്ങൾ ഈ ഫോർ വീൽ വണ്ടിയിൽ നല്ല പിന്നെ എന്താ പറയുക, കാടിന് ഉള്ളിലുള്ള വളരെ കഠിനമായിട്ടുള്ള റോഡ് തന്നെയാണ്, ഫോർ വീൽ ഡ്രൈവ് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വണ്ടിയിൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ വണ്ടിയിൽ ഞങ്ങൾ നമ്മുടെ ക്യാമ്പ് സൈറ്റായിട്ടുള്ള അരണമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മളീ കാണുന്നത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം സമയം വരുന്നൊരു ഓഫ് റോഡ് യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങി. നമ്മളെ ജീപ്പുകാർ നമ്മളിവിടെ ഇറക്കിയിട്ട് വരും, തിരിച്ചു പോയി. ഇനി കുറച്ച് ദൂരം നടക്കണം. നമ്മൾ നേരെ മുമ്പിൽ കാണുന്നതാണ് നമ്മളെ 900 എന്ന് പറയുന്ന വയനാട്ടിലെ മറ്റൊരു പിന്നെ പേര് കേട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് 900. ആ 900 മലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗമാണ് ഈ അരണമല എന്ന് പറയുന്നത്. അരണമലയിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കുള്ളിലാണ് നമ്മളെ താമസം ശരിയാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്, അതായത് നമ്മുടെ താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്ന ഈ ഒരു സ്റ്റേ സൗകര്യമാണുള്ളത്. ഇതിപ്പോൾ ഒരു വലിയൊരു എന്താ പറയുക, ആഡംബരമായിട്ടുള്ളൊരു സംവിധാനമൊന്നുമല്ല. ഒരു പഴയ കാലത്ത്
അതായത് ആദ്യം ഈ കൃഷിക്കാരൊക്കെ ഇവിടെയുള്ള ഏലക്കൃഷിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഏലം വിളവെടുപ്പിന് ശേഷം സൂക്ഷിക്കാനും പിന്നെ അതേപോലെ ഉണക്കാനൊക്കെ ഉപയോഗിക്കുന്ന കളപ്പുര മോഡലുള്ളൊരു സംഭവമാണ്. അതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇപ്പോൾ പുതിയൊരു ഹോം സ്റ്റേ പോലെ ഒരു ചെറിയൊരു റിസോർട്ട് പോലെയൊക്കെ അതിൻ്റെ സൗകര്യമൊക്കെ ആക്കിയിട്ട് പ്രവർത്തനം തുടങ്ങി വരുന്നൊരു സംഭവമാണ്. എന്തായാലും വലിയ മോശമൊന്നുമില്ല, സൗകര്യങ്ങൾ അത്യാവശ്യം തിരക്കില്ലാത്ത സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഇന്നത്തെ നമ്മളെ സ്റ്റേ ഒരു ഏർപ്പാടാക്കിയിട്ടുള്ളത്. നമ്മളെ ഈ ഒരു ട്രക്കിംഗ് അതേപോലെ അല്ലെങ്കിൽ ഈ ക്യാമ്പൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് നമ്മളൊരു ഗ്രീൻ ട്രയൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്പറേറ്ററാണ്. അപ്പോൾ അവരെ കെയറോഫിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും വയനാട് ഇങ്ങനെ ഈ കാടിൻ്റെ ഉള്ളിലൊരു ഏലത്തോട്ടത്തിൻ്റെ നടുവിലാണ് നമ്മുടെ ഇനി രണ്ട് ദിവസത്തെ താമസം. ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ടാണ്. നമ്മൾ താമസിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നുള്ള ചുറ്റിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നല്ലൊരു ആംബിയൻസാണ്, കാടിൻ്റെ നടുവിൽ ഫോണിന് റേഞ്ചൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇങ്ങനെ കാടിൻ്റെയും അതേപോലെ എന്താ പറയുക പ്രകൃതിൻ്റെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് രണ്ട് ദിവസം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരു നല്ലൊരു വൈബ് തന്നെയാണ് സംഭവം. ബിജു ഷിജിയൊക്കെ ഒന്ന് നടന്നു വന്നതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ അതിൻ്റെ പുറത്ത് മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്നുള്ള കാരണമല കാടിൻ്റെയൊക്കെ ഒരു ഭംഗി, അതേപോലെ ഇവരെ പ്രോപ്പർട്ടിയിലുള്ള ഏലച്ചെടികളൊക്കെ ഒരു കാഴ്ചയൊക്കെയാണത്. ഇവിടെ ഫുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിറച്ചും ഏലക്കൃഷിയാണ് നടത്തുന്നത്. ഏലക്കൃഷിൻ്റെ നടുവിലാണ് നമ്മുടെ ഈ സ്റ്റേ സൗകര്യം ഉള്ളത്. അങ്ങനെ കുറച്ച് നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ ഏലത്തോട്ടം അതുപോലെ അതിൻ്റെ അടുത്തുള്ള കാടുകളും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഏലമലക്കാട്ടിൻ്റെ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മുടെ യാത്ര. ബാക്കി കാഴ്ചകളിങ്ങനെ വഴിയെ കാണാം എന്നുള്ളൊരു പരിപാടിയാണ്. ഇതിൻ്റെ അടുത്തൊരു പുഴയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പുഴയൊന്ന് കണ്ട് പുഴയിൽ കൂടെ ഒന്ന് ഇറങ്ങി നടക്കാമെന്നും അതേപോലെ ഒന്ന് ഇറങ്ങി ഒന്ന് മുങ്ങിയൊക്കെ കുളിച്ച് കയറി വരാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങോട്ടുള്ള ഏലക്കാടിൻ്റെ ഉള്ളിലൂടെ ഏലക്കൃഷിക്കാടിൻ്റെ ഉള്ളിലൂടെ വേറെ നിറച്ച് ഏലക്കൃഷിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം ഏലം ഏലച്ചെടികൾ നമ്മളെയൊക്കെ നമ്മളെക്കാട്ടിലൊക്കെ ഹൈറ്റിൽ വളർന്നു നിൽക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് നല്ലൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് പുഴയിലേക്ക് പോകാനും. അതേപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് അടുത്തൊരു പ്രോപ്പർട്ടി തന്നെ അവിടെ ഒരു ക്യാമ്പുണ്ട്, ടെൻറ്റ് ക്യാമ്പും ഒക്കെയുള്ളൊരു സൗകര്യം ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. ഇപ്പോൾ അത് എന്തോ കൂട്ടിയിട്ട അവസ്ഥയിലാണ്, ഇപ്പോൾ വർക്ക് ചെയ്യണില്ല. അപ്പോൾ അങ്ങോട്ടുണ്ടാക്കിയ വഴിയിലൂടെയാണ് നമ്മൾ പുഴയിലേക്ക് പോകുന്നത്. നേരത്തെ പറഞ്ഞൊരു ക്യാമ്പ് ഇതാണ്. നമ്മൾ ഇന്ന് താമസിക്കുന്ന ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് ഈ ക്യാമ്പ് ഉള്ളത്. ഈ ക്യാമ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് പുഴയ്ക്ക് പോകേണ്ട വഴി. കുറച്ച് മുമ്പ് വരെയൊക്കെ വർക്ക് ചെയ്ത പോലെയാണ് കാണുന്നത്, കാരണം കുറേ ഒരുപാട് ടെൻറ്റുകൾ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത ഒരു സ്ഥലം എന്നും തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇനി എന്തെങ്കിലും എന്താ പറയുക അനുമതിൻ്റെ പ്രശ്നം എന്തെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ പിന്നെ വന്യമൃഗശല്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ക്യാമ്പ് നിന്ന് പോയതായിരിക്കും. എന്തായാലും ഒരുപാട് ടെൻറ്റുകളും താമസ സൗകര്യങ്ങളും ടോയ്ലറ്റ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തായിട്ട് കാണാനുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമ്പും കഴിഞ്ഞിട്ടാണ് നമ്മളെ പുഴയിലേക്കുള്ള വഴി. അപ്പോൾ ഞങ്ങളതിലിങ്ങനെ നടന്ന് പുഴയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ കാടിനോട് ചേർന്നുള്ളൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ വന്യമൃഗശല്യം കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തായാലും. പിന്നെ പക്ഷേ ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ഈ ഇല ഏലക്കാട്ടിലും ഏലത്തോട്ടത്തിലൊക്കെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് പണിയെടുക്കണമാക്കിയിട്ട് കാണുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നേരെ അക്കരയാണ് ഈ 900 കണ്ടി എന്ന് പറയുന്ന വയനാട്ടിലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ അടുത്ത് ഈ 900 കണ്ടിൻ്റെയും ഈ അരണമലൻ്റെ ഇടയിൽ കൂടെ ഒഴുകണ ഈ ഒരു ചെറിയൊരു പുഴ എന്ന് പറയാം. അത് അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോണത്. പുഴയ്ക്ക് നല്ല ഫോറസ്റ്റിനെയാണ്. ഈ പ്രോപ്പർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫോറസ്റ്റിൻ്റെ ഭാഗമുണ്ട്.
ഭാഗത്തു കൂടിയാണ് ഞങ്ങൾ നടന്നു പോണത്. കുറച്ച് നല്ലൊരു കുത്തനുള്ള ഒരു ഇറക്കൊക്കെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് പുഴയിൽ കിറങ്ങാൻ. അങ്ങനെ നമ്മൾ പുഴൻ്റെ അടുത്തെത്തി, പുഴയിലേക്ക് ഇറങ്ങാണ്. നല്ല ഉരുണ്ട പാറക്കല്ലുകളും വലിയ വലിയ ഉരുളം കല്ലുകളൊക്കെ ഉള്ള ചോല, വലിയൊരു ചോലയാണ് ഇവര്. പുഴ എന്ന് പറയാണ്ടെങ്കിലും വലിയൊരു പുഴയൊന്നും അല്ല. പിന്നെ വെള്ളം വളരെ കുറവുള്ള സമയത്താണ് നമ്മൾ എത്തിയത്. വേലയത് കൊണ്ട് തന്നെ വെള്ളം കുറവാണ്. പിന്നെ കുറച്ച് അത്യാവശ്യം ഒന്ന് മുങ്ങാൻ പാകത്തിന് ചെറിയൊരു പിന്നെ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ഒരു വലിയൊരു മരം വീണ് കിടന്ന, ഒരു ഒരുപാട് കാലം മുമ്പ് വീണ് കിടന്ന മരം തോന്നുന്നുണ്ട്. അതിൻ്റെ പിന്നെ ഒരു തലക്കുന്നുള്ള വേര് പൊട്ടിയിട്ട് കുറേ വേറൊരു മരമായിട്ടൊക്കെ വെള്ളം നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് മുമ്പുള്ള എല്ലാ പരിപാടിയും ഒന്ന് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വെയിലൊന്ന് മാറിയതിന് ശേഷം ഇറങ്ങാൻ എന്നുള്ള പരിപാടിയാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഏതാണ്ട് ഒരു 4:30-5 മണിക്കടുത്ത സമയത്ത് ഞങ്ങൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിനോട് ചേർന്നുള്ളൊരു, നമ്മൾ നേരത്തെ പോയ പുഴൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ പോവാണ്. റിവർ ചേസിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. പുഴയിലൂടെ നടന്നിട്ട് വേണം ഈ ഒരു ഇതിലേക്ക് എത്താമെന്നാണ് നമ്മളെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് കാണാൻ പോവാണ്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ വലിയ ഏലക്കാടിൻ്റെ ഏലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ കണ്ണിന് പോകേണ്ടത്. ഇതിൻ്റെ കുറച്ചാണ് പോയതിന് ശേഷം പിന്നെ ഒരു പുഴയിലേക്ക് ഇറങ്ങി ആ പുഴയിൽ കൂടെ നടക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് മടങ്ങി വരാം. അത് കണ്ടു വരുമ്പോഴേക്കും തന്നെ കുറേ നേരമാവും. അതോടുകൂടി ഇന്നത്തെ ഒരു പരിപാടി ഏതാണ്ട് അവസാനിക്കുന്നുള്ളതാണ് നമ്മളെ ഗൈഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ ഹിഡൻ ഫാള്, അതായത് ഇവർ പറഞ്ഞത് ആരും കാണാത്ത, പുറത്ത് ആർക്കും അറിയാത്ത ചെറിയ തരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് ഈ പുഴയിലേക്ക് ഉള്ളത്. കാരണം വനത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ, ഈ പ്രോപ്പർട്ടിയിൽ വരുന്നതോ അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ഫോൾസും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ ആ ഫോൾസും കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പുഴയിലേക്ക് ഇറങ്ങി പറഞ്ഞാൽ വളരെ മെനക്കെട്ടൊരു പണി തന്നെയാണ്. കാരണം നല്ല കുത്തനെയുള്ള ഒരു ചവിട്ട്, ഒരാൾക്ക് മാത്രം ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ വഴികളാണ്. റിസ്കിയാണ്, അപ്പോൾ ശ്രദ്ധിച്ച് പതുക്കെയാണ് ഇറങ്ങണത്. ഒരുത്തം വിട്ടാൽ പോവും, താഴത്തെത്തും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരോരോരുത്തർ നടന്നിറങ്ങുകയാണ്. ആ വഴീൻ്റെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തത്. അങ്ങനെ നമ്മൾ പുഴയിലിറങ്ങി. പുഴയിൽ ഒരു പാറമ്മെന്ന് ഒരു പാറമ്മക്ക് ആ രീതിയിൽ തന്നെ ചാടി മറിഞ്ഞ് ചാടിച്ചാടി വേണം. വരെയൊക്കെ നടന്ന് കയറാനുള്ള ഒരു സംവിധാനമല്ല. കാരണം വലിയ വലിയ പാറകളും ഉരുളം കല്ലുകളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അരുവി ഒഴുകൊണ്ട് കാണും. പിന്നെ നമ്മൾ ഈ ഫോളിൻ്റെ അടുത്തെത്തി. ഇത് അത്ര വലിയൊരു ഫോളൊന്നും അല്ല, വെള്ളച്ചാട്ടമൊന്നുമല്ല. എന്നാലും കുഴപ്പമില്ല, കാണാൻ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, നല്ല തണുപ്പുണ്ട്. പിന്നെ പ്രകൃതിൻ്റെ ഭംഗിയൊക്കെ കൂടി ആകുമ്പോൾ നല്ലൊരു രസമുണ്ട് കാണാൻ. പിന്നെ ഈ ഒരു കാടിൻ്റെ നടുവിൽ ഇങ്ങനെയുള്ള ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നേരം വൈകിയതിൽ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലെത്തി ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. മഴക്കാലത്തൊക്കെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിലൊക്കെ നല്ല വെള്ളമൊക്കെ ഉണ്ടാവും. നല്ല വലിയ ഭീകരമായിട്ടുള്ള ചാട്ടമൊക്കെ ഇട്ട് ഈ ഒരു ചാട്ടം മാറി. അങ്ങനെ ഇന്നേ ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ്, ടൂർ ചേസിങ്ങും കാട് കയറലും മല കാണലൊക്കെ കഴിഞ്ഞ്, ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു നമ്മൾ. അതൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നമ്മളെ ക്യാമ്പിലെത്തി. അപ്പോൾ അരുണമല ക്യാമ്പിൽ നിന്നുള്ള ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.